ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ എസ്റ്റീരിയ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാവരും ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? എസ്പെഷ്യലി ഈ ഒരു മഴ സീസണൊക്കെ ആയപ്പോൾ അതിന്റെ ഉപയോഗം എല്ലാവരും ഒന്നും കൂടെ കൂട്ടിക്കാണും. അപ്പൊ നമ്മളത് ഉപയോഗിക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള രീതി, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കരുത്, അതിന്റെ മിസ്റ്റേക്ക്, പലരും ചെയ്യുന്ന കുറെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ പലരും ഫസ്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഡ്രൈയിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബാത്ത്. അതായത് കുളിച്ചു കഴിഞ്ഞാൽ, അതായത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചിലര് ഉണ്ട്, അവര് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മുടെ മുടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുടി എപ്പോഴും ഏറ്റവും കൂടുതൽ വീക്കായിട്ടിരിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നനഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിലാണ്. ആ സമയത്ത് നമ്മൾ നല്ല കെയർ കൊടുത്ത് മാത്രമേ മുടിനെ പരിരക്ഷിക്കാവുള്ളൂ. കാരണം ആ സമയത്ത് നമുക്കറിയാം, നനഞ്ഞിരിക്കുന്ന ഒരു മുടിയെ ഒന്ന് വലിച്ചാൽ മതി, അത് കുറെ മുടി ഇങ്ങനെ ഊർന്നു പോയി. സോ ഒരിക്കലും മുടിയിലെ വെള്ളം ഊർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരിക്കലും ഹെയർ ഡ്രൈ ചെയ്യാൻ പാടില്ല. ഹെയർ ഡ്രൈ ചെയ്യേണ്ടത് വെറ്റ് ഹെയറിൽ തന്നെയാണ്, പക്ഷെങ്കിൽ കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരിക്കലും ഹെയർ ഡ്രൈ ചെയ്യാൻ പാടില്ല. അത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. അത് നമ്മുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുടി, അതായത് നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ടവല് വെച്ച് ഒന്ന് കെട്ടിവെക്കുക, എന്നിട്ട് മുടിയിലെ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന ശേഷം മാത്രമേ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, മാക്സിമം ഹെയർ ഡ്രയർ ഉപയോഗം കുറയ്ക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ്ലി നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം വൺസ് എ വീക്ക് എന്ന രീതിയിൽ ഹെയർ ഡ്രയർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ അറിയാം, മഴ സീസണാണ്. അപ്പം കൂടുതൽ ആൾക്കാർ ഈ ഹെയർ ഡ്രയർ ഉപയോഗം കൂട്ടിയത് ഈ ഒരു ടൈമിലാണ്, കാരണം മുടി ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ ഇൻകേസ് അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മോർണിംഗ് ആക്കുക, അല്ലെങ്കിൽ ഒരു ഈവനിങ് 3 മണി 4 മണി ആ ഒരു ടൈമിലാക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ കിടക്കണ ബെഡ് ടൈം ആകുമ്പോഴത്തേനും നിങ്ങളുടെ ഹെയർ ഒക്കെ നന്നായിട്ട് നാച്ചുറലി തന്നെ ഡ്രൈ ആയിക്കോളും. ഇങ്ങനെ ഹെയർ ഡ്രയർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ മുടിയുടെ സ്ട്രെങ്തിനെ ബാധിക്കും. മുടി ഒന്നും കൂടെ എന്താ പറയുന്നത്, ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാനായിട്ട് അങ്ങനെയും കാരണമാകും. അതുപോലെ സ്കാൽപ്പിനും നല്ലതല്ല. അതുകൊണ്ട് മാക്സിമം ഹെയർ ഡ്രയറിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇൻകേസ് നിങ്ങൾ ഹെയർ ഡ്രയറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സെറം കൂടെ മേടിച്ച് അപ്ലൈ ചെയ്യുക. അത് മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. കാരണം ഇങ്ങനെയുള്ളതൊക്കെ സ്ട്രൈറ്റനിങ് അതുപോലെ ഹെയർ ഡ്രയർ അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സെറം കൂടെ നിങ്ങളെ ഹെയറിൽ അപ്ലൈ ചെയ്യുക, അത് മറക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയറിൽ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഹീറ്റിന്റെ ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം ഏറ്റവും ലോ ബട്ടണിൽ ഇട്ട് നിങ്ങൾ ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഹീറ്റിലിട്ട് ഒരിക്കലും ഹെയർ ഡ്രൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അധികം ഹീറ്റ് നമ്മുടെ സ്കാൽപ്പിലേക്കും നമ്മുടെ മുടിയിലേക്കും ചെല്ലുന്നത് നമ്മുടെ മുടിക്ക് കേടാണ്. അതുകൊണ്ട് ഏറ്റവും ലോ ഇതിൽ ഇട്ട് മാത്രം, കാരണം എല്ലാത്തിലും കാണാം, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം അല്ലേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഹെയർ ഒരിക്കലും ഡ്രൈ ആക്കരുത്. ചിലരിങ്ങനെയാണ് ഇതിന്റെ അറ്റത്ത് വന്ന് ഇങ്ങനെയാണ് ഹെയർ ഡ്രൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ഹെയറിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത ശേഷം മാത്രം, അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യാവുള്ളൂ. ഓക്കെ, സോ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, പലരുടെയും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കുറെ അടുപ്പിച്ച് പിടിച്ച് ഇങ്ങനെ ഹെയർ ഡ്രൈ ചെയ്യുമായിരുന്നു, റെഗുലർലി ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് തന്നത്. സോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മാക്സിമം എനിക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ മാക്സിമം ഞാനിത് യൂസ് ചെയ്യത്തില്ല. നമ്മുടെ ഏരിയയിലൊക്കെ കുറച്ച് എന്താ പറയുക, തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് മുടി ഒരു 6 മണി 7 മണി അല്ലെങ്കിൽ 5 മണിയൊക്കെ ആ സമയത്ത് നമ്മൾ വാഷ് ചെയ്താൽ ഒരിക്കലും ഉണങ്ങത്തില്ല. അതുകൊണ്ട് മാക്സിമം ഒരു 3 o'clock 4 o'clock ഒക്കെ ആകുമ്പോൾ തന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഏറ്റവും നല്ലത് നാച്ചുറലി ഹെയർ ഡ്രൈ ആക്കുന്നതാണ്. ഇൻകേസ് ഇങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു സെറം കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ